കോഴിക്കോടിൻ്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന അകലാപ്പുഴയിലോട്ടാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനും അതേപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നല്ല നല്ല ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് അകലാപ്പുഴയിലോട്ട് പോവാം. നമ്മൾ സ്ഥലം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്താണ് മീൻ കൃഷി ഇവർ നടത്തുന്നത്. പ്രധാനമായിട്ടും അവിടെ ചെയ്യുന്നത് കാളാഞ്ചി അതേപോലെ തന്നെ കരിമീനൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് അവർ കൃഷി ചെയ്യുന്നത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ തോണികൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അവർ ഗ്രാമീണമായ പശ്ചാത്തലവും നല്ല വൈവിധ്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് അവിടെ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പെഡൽ ബോട്ട് സംവിധാനം ഇവിടെ എല്ലാ വിനോദസഞ്ചാരികൾക്കും ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ കയറണമെങ്കിൽ അതിനായിട്ട് 50 രൂപ ഒരാൾക്ക് 50 രൂപ വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം ഐ ലവ് അകലാപ്പുഴ എന്നെഴുതിയത്. അതേപോലെ തന്നെ അവിടെ വിനോദസഞ്ചാരികൾക്ക് വന്നിട്ട് ഇരിക്കാവുന്ന ഹൗസ് ബോട്ട് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷേ ഇതിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ 4 പേരും പെഡൽ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇതിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എൻഡെന്ന് പറയുന്നത് അവരൊരു വടി അവിടെ കുത്തിവെച്ചിട്ടുണ്ടാവും. ആ ഒരു സ്ഥലം വരെയാണ് നമുക്ക് പോകുന്നത്. അവർ പറയുന്നത് എൻഡെന്ന് അവിടെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് അതിലൂടെ ഓടിച്ചിട്ട് നമ്മൾ ആദ്യം കയറിയ സ്ഥലത്ത് തന്നെ നമുക്ക് എത്തിച്ചേരാം. ഇവിടെ ഒരാൾ ഭയങ്കര ത്രില്ലിലാണ്. ലച്ചുവിന് എന്താ സംഭവം എന്നൊന്നും തിരിയുന്നില്ല. അവൾ ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും അടിയിലും. ഗ്രാമീണ കാഴ്ചയുടെയും വൈവിധ്യങ്ങളുടെയും ഒരു ചെറിയ ഗ്രാമപ്രദേശം തന്നെയാണ് നമ്മുടെ അകലാപ്പുഴ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം അസ്തമയം ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് കണ്ടൽക്കാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ടൊവിനോ തോമസ് അഭിനയിച്ച തീവണ്ടി എന്ന മൂവിയിലെ എഡിസൺ തുരുത്ത് ഇവിടെ തന്നെയാണ് വരുന്നത്. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാം. അതേപോലെ തന്നെ നല്ല നാടൻ ഫുഡ് കഴിക്കാൻ കിട്ടും. ചെമ്മീൻ കെട്ട് കാണാം. കണ്ടൽക്കാടുകളാണ് മറ്റൊരു പ്രത്യേകത ഇവിടുത്തേത്. ഇതാണ് നമ്മുടെ അകലാപ്പുഴ എന്ന കുട്ടനാട്. ഇവിടെ വരാൻ ഏറ്റവും എളുപ്പമാർഗം എന്ന് വെച്ചാൽ നിങ്ങൾ തിക്കോടിയിൽ നിന്ന് പുറക്കാട് മുജുകുന്ന് വഴി 4 കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് പെട്ടെന്ന് സാധിക്കും.